ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതിന് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈവൻ ശ്വാസം പോലും എടുക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ കൺട്രോളിലാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിന് വളരെയധികം ശക്തിയുണ്ടെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഉപബോധ മനസ്സിന് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ കഴിവുണ്ടെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി ഉറങ്ങുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. ഉപബോധ മനസ്സിൻ്റെ ശക്തിവിശേഷം സ്വയം അനുഭവിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുക. ഉപബോധ മനസ്സിൽ നിങ്ങൾ പതിപ്പിക്കുന്ന ചിന്തകളാണ് കാലക്രമേണ സാഹചര്യങ്ങളായിട്ടും സന്ദർഭങ്ങളായിട്ടും സംഭവങ്ങളായിട്ടും നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ബോധ മനസ്സിൽ നിങ്ങൾ വളർത്തുന്ന ചിന്തകളും ആശയങ്ങളും എല്ലാം തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ വളരെയധികം കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം കൂടുതലായിട്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക. പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും നിയമം സർവലൗകികമാണ്. നിങ്ങളുടെ ചിന്തകൾ പ്രവർത്തനമായി മാറുമ്പോൾ ഉപബോധ മനസ്സിൻ്റെ പ്രതികരണം ആ ചിന്തയോടുള്ള പ്രതിപ്രവർത്തനമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളാണ് നിരാശയായും അമർഷമായും നിങ്ങളിൽ തന്നെ നിറയുന്നത്. തടസ്സങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എപ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പണമുള്ളവൻ എന്നും പണക്കാരനെന്നും കടമുള്ളവൻ എന്നും കടക്കാരനെന്നും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഉപബോധ മനസ്സും അതിനനുസരിച്ച് പ്രതികരിക്കും. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. സോ നിങ്ങൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക. എപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതിനോടെല്ലാം വിശ്വസിക്കുക. അതായത് എന്നിൽ ഒരു ആഗ്രഹം ജനിപ്പിച്ചാൽ ഉപബോധ മനസ്സ് എന്നിലൂടെ തന്നെ അത് പ്രവർത്തിക്കും, അത് പൂർത്തീകരിച്ച് തരും എന്ന് വിശ്വസിക്കുക. ഒരു ദിവസം മുഴുവനായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. താങ്ക് യു.